ബഹുമാനികളെ, ഹൃദയം നൽകുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ പുലരികൾ ഉദയം ചെയ്തിട്ടുള്ളത്. വളരെയേറെ ദുഃഖകരവും മനുഷ്യ മനസ്സുകളെ പിടിച്ച് കുലുക്കുന്നതുമായ വാർത്തകളാണ് തുർക്കിയിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ നാം കണ്ടതും കേട്ടതുമൊക്കെ. പ്രകൃതി മനുഷ്യനെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി സിറിയയുടെ അതിർത്തി പ്രദേശമായ, സിറിയയോട് ചേർന്ന് കിടക്കുന്ന തുർക്കിയുടെ കെഹ്റാമൻ മറാഷ് മേഖലയിൽ ഉണ്ടായ ഭൂചലനവും തുടർന്നുണ്ടായ 700-ഓളം ചെറു ചലനങ്ങളും ലോകത്തെ യാതമാനം ഞെട്ടിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളാണ് തകർന്ന് തരിപ്പണമായി നിലംപൊത്തിയത്. ഇതുവരെ 20,000-ത്തോളം വരുന്ന മരണങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവരുടെ കണക്കുകൾ കുതിച്ചു വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനിയും കെട്ടിടാവ് അവശിഷ്ടങ്ങളുടെ ഇടയിൽ കിടക്കുന്ന, കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെയും തീർത്തും നിസ്സഹായരാണ്. അവിടെ അവരെ രക്ഷപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്ന അന്നാട്ടുകാരും എന്നല്ല, കാരുണ്യത്തിന്റെ കരസ്പർശവുമായി ഇതര രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് ഒഴുകിയെത്തിയവരുമൊക്കെ അവരാലാവുന്ന വിധത്തിൽ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് എന്നത് ആശ്വാസം പകരുമ്പോഴും അവിടുത്തെ അന്തരീക്ഷവും ബന്ധപ്പെട്ട് കിടക്കുന്ന അവസ്ഥകളുമൊക്കെ അനുകൂലമല്ലാതിരിക്കുന്നു എന്നതാണ് വാർത്തകൾ വായിക്കുമ്പോൾ നമുക്കൊക്കെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, തുർക്കിയിലെ ഭൂകമ്പം നടാടെയല്ല, ആദ്യമായിട്ട് സംഭവിച്ചതല്ല. ലോകത്ത് ഒരുപാട് ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്രകൃതിയുടെ പ്രക്ഷോഭങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ, അതാണ് ഇന്നിൻ്റെ എൻ്റെ ഭാഷണത്തിലൂടെ എനിക്ക് സമർപ്പിക്കാനുള്ളത്. ഏതൊരു ദുരന്തങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ, അവയെപ്പറ്റി അറിയുമ്പോൾ, അതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്ന് മാത്രം മനസ്സിലാക്കി അവഗണിക്കാതെ അതിൻ്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന ഗുണപാഠങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളൊക്കെയും പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിലൂടെയും വായിച്ചെടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തസ്ബീഫ. ഈ ദൃഷ്ടാന്തങ്ങൾ, ഇതുപോലെ ഉണ്ടാകുന്ന അപകടങ്ങളും മറ്റുമൊക്കെ അല്ലാഹു പറയുക, നമ്മൾ ഈ ദൃഷ്ടാന്തങ്ങളെ അയച്ചിട്ടില്ല ഇല്ലാത്ത സുദീപ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഇത് പരീക്ഷണമാകുമ്പോൾ വേറൊരു കൂട്ടം ആളുകൾക്ക് ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച പാപക്കറകൾ കഴുകി ശുദ്ധീകരിച്ച് നന്മയുടെ വഴിയിലേക്ക് കടന്നെത്താൻ ഉതകുന്ന ഒരു ഉപദേശം കൂടിയിട്ടാണ്, ഒരു പേടിപ്പെടുത്തലാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്, തിരുത്താൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവർ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കഥീർ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാം. ഖത്താദ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം ഇതിനോട് ചേർത്ത് വായിക്കുക. ഇന്നല്ലാഹു തആല യുഹദ്ദിഖു അന്നാസ ബിമാ ശാഅ. അല്ലാഹു തആല ജനങ്ങളെ അല്ലാഹു ഭയപ്പെടുത്തുന്നു. ബിമാ ശാഅ മിനൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളാൽ ചിലതുകൊണ്ട്, ചില കാര്യങ്ങൾ, ചില ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അല്ലാഹു തആല ലോകരെ പേടിപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. എന്തിന്? ലഅല്ലഹും യഅതബിറൂൻ, ആ ജനങ്ങൾ ഒരു പക്ഷേ ഗുണപാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. അപകടങ്ങൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ, അറിയുമ്പോൾ അതിലൂടെ ഗുണപാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി മാത്രവുമല്ല, വയത്തക്കറുകൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ, ആലോചിക്കാൻ വേണ്ടി, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചാൽ
ആ സംഭവിച്ച നിമിഷം മുതൽ അതിന് ശേഷമുള്ള ആ കെട്ടിട സമുച്ചയത്തിന്റെ അടിത്തട്ടിൽ വീട് കിടക്കുന്ന ശവങ്ങൾ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃദുക്കളായി നമ്മൾ പറയുന്ന ജീവനറ്റു പോയ ആ ശരീരങ്ങളുടെ അവസ്ഥ എന്താണ് പോലെയുള്ള കാര്യങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് വയർജിഉൻ അങ്ങനെ അവർക്ക് അള്ളാഹുവിങ്കിലേക്ക് മടങ്ങാൻ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് ജീവിതത്തിന്റെ നിയോഗത്തിന്റെ താല്പര്യം എന്താണ് ഇത് തിരിച്ചറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇങ്ങനെ അടിക്കടി ദൃഷ്ടാന്തങ്ങളെ പരീക്ഷണങ്ങളെ അല്ലാഹു ഭൂകമ്പങ്ങൾ പോലെയുള്ള ഭൂമിയുടെ പ്രതിഭാസങ്ങളെ അല്ലാഹു അയക്കുന്നത് എന്ന് മഹാനവറുകൾ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുരന്തങ്ങൾ ഇത് ഏത് വിധേനയും ആർക്കും സംഭവിക്കാം. ഇപ്പൊ ഞാനിത് പറയുമ്പോ നമ്മളൊക്കെ വിചാരിച്ചേക്കുന്നത് അങ്ങ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് തുർക്കിയിൽ സംഭവിച്ചതല്ലേ, ഇത് അവിടെ സംഭവിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രവിശ്യകളിൽ പ്രദേശങ്ങളിൽ സംഭവിച്ചത് എന്ന് മാത്രം കാണേണ്ടവരല്ല. ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാ ഓരോ വിശ്വാസികളും അവരവരുടെ മനസ്സിന്റെ വിശ്വാസത്തിനനുസരിച്ച് കൊണ്ട് ഖുർആൻ നമ്മോട് പറയുന്ന അർത്ഥതലങ്ങൾ അതിലേക്ക് അതിന്റെ ആശയത്തിലേക്ക് അതിന്റെ ആത്മാവിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹ് പറയുകയാണ്, പ്രവാചകനോട് പറയുന്നു, ഖുൽ, നബിയെ അങ്ങ് ഓതിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, നൂറ്റാണ്ട് പതിനാലുകൾക്കപ്പുറത്ത് ആരംഭപ്പൂർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നാവിലൂടെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും വായിച്ചെടുക്കാൻ, അത് സഹാബത്ത് മാത്രമല്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് പുറത്ത് നമ്മളും വായിക്കുന്നു. ഇനി ഈ കാലം ഈ ലോകം അവസാനിക്കുന്നത് വരെ ഖുർആൻ ആരെല്ലാം വായിക്കുന്നുവോ അവരൊക്കെയും മനസ്സിലാക്കാനല്ല പറയുകയാണ്. ഖുൽ, പറഞ്ഞു കൊടുക്ക് നബിയെ, ഹുവൽ ഖാദിർ, അല്ലാഹു കഴിവുള്ളവരാണ്, അലാ അയ്യബഅദ അലൈക്കും അദാബം മിൻ ഫൗകികും, മുകളിൽ നിന്ന് ശിക്ഷ ഇറക്കാൻ അല്ലാഹു കഴിവുണ്ട്, ഔ മിൻ തഹ്തി അർജുലിക്കും, താഴെ നിന്ന് ശിക്ഷ ഉണ്ടാക്കാൻ ഇറക്കാൻ അല്ലാഹു കഴിവുണ്ട്, പടച്ചറപ്പിന് എല്ലാ തരത്തിലുമുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം ലോകരോട് പറഞ്ഞു കൊടുത്തു നബിയെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണേ, ഈ ആയത്ത് ഓതുന്ന വേളയില് ഈ ആയത്ത് പ്രവാചകന്റെ മേൽ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്ന സമയം, ഈ ആയത്ത് അവതരിക്കുന്ന ഘട്ടം, അല്ലാഹുവിന്റെ റസൂല് പേടിക്കുകയാണ്, ആകാശത്തു നിന്നും ശിക്ഷയിറങ്ങും, അദാബം മിൻ ഫൗകികും, മുകളിൽ നിന്നും പടച്ചറപ്പിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് കേട്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഊദു ബിവജ്ഹിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു, അല്ലാഹ് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവല് തേടുകയാണ്. താഴെ നിന്ന് ശിക്ഷയുണ്ടാകുമെന്ന് ആയത്ത് വന്നപ്പോൾ അപ്പോഴും പ്രവാചകര് അല്ലാഹുവോട് കാവല് തേടുന്നു, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കണം, നമ്മൾ ഭയപ്പെടണം. ഒരു വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നിർഭയരായിരിക്കാൻ കഴിയില്ല, അവരെ ഭയപ്പാടോടുകൂടെ ജീവിക്കണമെന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഖുർആൻ പറയുകയാണ്, അള്ളാഹ് പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ അവർ നിർഭയരായി കഴിയുകയാണോ, ഏതവസ്ഥയിലാണ്, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരിലേക്ക് പടച്ചവന്റെ ശിക്ഷ ഇറങ്ങില്ല, ആ വിഷയത്തിൽ അവർ നിർഭയരാണോ? പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, തുർക്കിയിൽ നമ്മൾ കണ്ടവരാണ്, ആ ദുരന്തം നമ്മൾ വായിച്ചവരാണ്, തുർക്കിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു, രാത്രി അത്താഴം കഴിഞ്ഞ് കിടന്നവരാണ്, സുഖനിദ്രയിലാണ്ടവരാണ്, നാളത്തേക്കുള്ള ഒരുപാട് മോഹങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് കിടന്നത്. സുബഹിയോടടുത്ത സമയത്ത് അവിടുത്തെ ഏകദേശം 4:17 ഭൂകമ്പം ഉണ്ടായപ്പോൾ, പ്രിയപ്പെട്ടവര്, അപകടമുണ്ടായപ്പോൾ എത്രയോ ശരീരങ്ങളാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. രാത്രി കിടന്നപ്പോൾ അവരറിഞ്ഞില്ല, കിടക്കാൻ നേരത്തെ അറിഞ്ഞില്ല, നാളെ നേരം വെളുക്കുമ്പോൾ ഈ ലോകത്തുണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, അല്ല പറയുകയാണ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ പടച്ചറപ്പിൻ നശിച്ച വരില്ലെന്ന് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മറ്റൊരു ഭാഗത്ത് അല്ല ചോദിക്കുകയാണ്, അവ അമിന അഹുലുൽ ഖുറാ അയ്യതിഹും ബസ്നാ ലുഹൻ വഹും യൽഅബൂൻ, പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കളി വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പടച്ചറപ്പിൻ നശിച്ച വരില്ല, അല്ലാഹുവിന്റെ പരീക്ഷണം വരില്ല എന്ന് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഒരു കൂട്ടം ആടുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്നിട്ട് അല്ല പറയുകയാണ്, അപ്പൊ അമിനു മക്കറല്ലാ
الله ينتهي 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 فلا يؤمن مكر الله إلا القوم الخاسرون نشتبالك الماترمان الله من نشتية نربية الكريم من النظر برد القرآن الله من القرآن أبرينا الله من القرآن أبرينا ريبطة من تركي إنبو كالتوڑ چهرتو بائي كان كريم نور داهرنا ماترمان آدرندو بائي بندب پتران چهرد پڑکنا അനവധി പഠിക്കാനുണ്ട്. ധാരാളം അതിലൂടെ ഗുണപാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. വളരെ ചെറിയ രൂപത്തിൽ ചെറുതെങ്കിലും നമ്മൾ പഠിക്കുക. ഒന്നാമത് നമ്മൾ അറിയുക, അള്ളാഹുവിന്റെ പരീക്ഷണം, പടച്ചറപ്പിന്റെ ശിക്ഷ, അത് ഏത് കോലത്തിൽ ആരിലും സംഭവിക്കാം. ഇത് ഖദറും ഖദാറുമായി ബന്ധപ്പെട്ടതാ, റബ്ബിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടതാ. അള്ളാഹു ഓരോരുത്തരും തീരുമാനിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളായ നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഖദറും ഖദായുമായി ബന്ധപ്പെട്ടതാണ് പരീക്ഷണങ്ങളും ശിക്ഷകളും വരിക എന്നത്. അത് ആരിലും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. ഇന്ന നാട്ടിലേ ആകും എന്നൊന്നുമില്ല, ആർക്കും സംവരണം ചെയ്തതായിട്ടുമില്ല. പിന്നെയോ പിന്നെയോ എപ്പോഴും എവിടെയും സംഭവിക്കാം. ഓരോ നിമിഷവും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളായ നമ്മൾ അറിയണം, നമ്മുടെ നമ്മുടെ ചിന്തകളിൽ ചിലപ്പോൾ മതമില്ലാത്ത അതല്ലെങ്കിൽ നിരീശ്വരവാദികളായ അത്തരം ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ എഴുതിവിട്ടിരിക്കുന്ന ലേഖനങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവാം. അതിലൊക്കെ വിശ്വാസത്തിൽ വലിയ കാര്യപ്പെട്ട മാറ്റമില്ലാത്ത ചെറിയ വിശ്വാസമുള്ള ചെറിയ ഈമാനുള്ള ആളുകളൊക്കെ പതിരിപ്പോയിട്ടുമുണ്ട്. ഇന്നലെ വരേക്കും നിങ്ങൾ വിളിച്ച നിങ്ങളുടെ റബ്ബ് എവിടെ നിങ്ങളെ സഹായിച്ചു, എവിടെയാ പടച്ചവന്റെ സഹായം ഉണ്ടായത്? അല്ലാ അല്ലാ എന്ന് അലമുറയിട്ടുകൊണ്ട് കരഞ്ഞിട്ടും പടച്ചറപ്പിന്റെ ശിക്ഷയല്ല ഇറങ്ങിയത് എന്ന് ചില നിരീശ്വരവാദികളെങ്കിലും എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ, നമുക്ക് പറയാറുള്ളത് ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ട് വിഷയത്തെ പഠിക്കുമ്പോൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട രണ്ടാമത്തെ വിഷയം, ഓരോ പ്രയാസത്തിലും ഒരു മുസ്ലിമിന് അവന്റെ വിശ്വാസത്തിൽ അവൻ ജീവിച്ചു കൊണ്ടിരിക്കെ അവൻ നേരിട്ടു കൊണ്ടിരിക്കുന്ന ഓരോ പരീക്ഷണവും ചെറുതാകട്ടെ വലുതാവട്ടെ അതിനൊക്കെ വണ്ണമായ പ്രതിഫലം അല്ലാഹുവിങ്കിൽ പടച്ചവൻ നൽകും എന്നതാണ് ഹബീബായ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഉന്നതമായ പ്രതിഫലത്തിന് കാരണമാ ഇതങ്ങൾ പറഞ്ഞല്ലോ, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഒരു മുസ്ലിമിനേക്കുന്ന എന്തെല്ലാം വിപത്തുകളുണ്ടോ, അത് ചെറിയ ദുഃഖങ്ങളാകട്ടെ വലിയ ദുഃഖങ്ങളാകട്ടെ കഴിഞ്ഞുപോയതിനെ കുറിച്ചുള്ള വേദനകളാകട്ടെ വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളാകട്ടെ ഏതെങ്കിലും ഉപദ്രവങ്ങളാകട്ടെ, ഹദീസിന്റെ താല്പര്യത്തിൽ ഇങ്ങനെ വായിക്കാം, വലാ ഗമ്മിൻ ദുഃഖങ്ങൾ ഏതും ഹത്ത ശൗകത യുസാഖുഹ, അവൻ നടന്നു പോകുമ്പോൾ അവന്റെ കാലൊന്ന് തട്ടി അവന്റെ കാലൊന്ന് മുറിഞ്ഞു, അല്ലെങ്കിൽ നബിങ്ങൾ പറയാ ഹത്ത ശൗകത യുസാഖുഹ, അവന്റെ കാലിൽ തറയ്ക്കുന്ന മുള്ളു പോലും അവന്റെ കാലിൽ തറയ്ക്കുന്ന മുള്ളിന്റെ പോലും അവന്റെ പാപമോചനമുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ളിന് പോലും, കാലൊന്ന് തട്ടി ആ തട്ടിയപ്പോൾ അനുഭവിച്ച വേദന അതിനെ പോലും ക്ഷമിച്ചാൽ അല്ലാഹുവിൽ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, ഒരാൾ തന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ തന്റെ മക്കളുടെ ശരീരത്തിൽ സമ്പത്തിൽ സത്യവിശ്വാസിയായ ആണാകട്ടെ പെണ്ണാകട്ടെ അനുഭവിക്കുന്ന ഏതെങ്കിലും പരീക്ഷണങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ അവൻ പാപിയല്ലാത്ത വിധത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു ഏർപ്പാടാക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. മനസ്സിലാക്കുക, ഇവൻ പാപിയാകാം, ജീവിതത്തിന്റെ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ പാപത്തിൽ നിന്ന് പോയിട്ടുണ്ടാവാം. ആ പാപത്തിൽ വീണു പോയപ്പോഴും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ എത്തുമ്പോൾ അവൻ പാപിയായി നരകത്തിന്റെ അവകാശിയായി കൂടാ
മറിച്ച് അവന്റെ പശ്ചാത്താപത്തിന്റെ കാരണത്താൽ അല്ലാഹു അവന് നൽകിയിരിക്കുന്ന രക്ഷപ്പെടാനുള്ള അവന്റെ പാപത്തെ പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ട് അല്ലാഹു സത്യവിശ്വാസിയായ ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് കൊടുക്കുന്ന ഒരു അവസരമാണ് പ്രയാസങ്ങൾ അനുഭവപ്പെടുക എന്നത്. ശാരീരികമായിട്ടുണ്ടാവാം, സാമ്പത്തികമായിട്ടുണ്ടാവാം, അതേപോലെ മാനസികമായിട്ടുണ്ടാകാം, കുടുംബപരമായിട്ടുണ്ടാകാം. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെയും അവരെ അല്ലാഹു കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടി, പരിശുദ്ധരാക്കി എടുക്കാൻ വേണ്ടി, അല്ലാഹുവിങ്കിലേക്ക് പാപരഹിതമായി അല്ലാഹനെ കണ്ടുമുട്ടുന്നതാകാൻ അല്ലാഹു അവസരമൊരുക്കുകയാണെന്ന് നബിയുല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വേറെ ചില ആളുകളുണ്ട് ദുരിതം ബാധിച്ചവരെ മോശക്കാരായി ചിത്രീകരിക്കും, അതവർ അനുഭവിക്കണം, അവരുടെ ജീവിതത്തിന്റെ അവരുടെ കർമ്മഫലത്തിന്റെ പേരിലാണ് എന്ന് മാത്രം വിലയിരുത്തും. കർമ്മഫലം ഒരു വിഷയമാണ് അല്ല എന്ന് പറയുന്നില്ല, കർമ്മപരം ഒരു വിഷയമാണ്, പക്ഷെ അത് മാത്രമായി ചിത്രീകരിച്ചുകൂടാ, അവര് മോശക്കാരായിട്ട് ചിത്രീകരിച്ചുകൂടാ. പിന്നെയോ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ നമ്മൾ പറയുമ്പോ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടാവാം, ദുനിയാവിലെ അനുഗ്രഹങ്ങളൊക്കെയും നല്ലവർക്കും ദുനിയാവിന്റെ പരീക്ഷണങ്ങളൊക്കെ ചീത്ത ആളുകൾക്കും സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ച് ചില ആളുകളെങ്കിലും എഴുതിവിടുന്നുണ്ട്. അതൊക്കെയും തെറ്റായ വിശ്വാസമാണ്. ഇവിടെ എത്രയോ അവിശ്വാസികൾ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവോട് പങ്കു ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, ഇസ്ലാമിക വിശ്വാസങ്ങളോ മൂല്യങ്ങളോ ഇല്ലാത്ത ആളുകൾ, അവരൊക്കെ സുഖലോലുപതയിൽ ആഡംബരത്തിൽ ജീവിക്കുന്നു, അനുഗ്രഹത്തിൽ, ലൈംഗിക ജീവിതത്തിന്റെ അനുഗ്രഹത്തിൽ മതിമറന്ന് ജീവിക്കുന്നു. അപ്പോഴും വിശ്വാസികളായ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നല്ലവന് ഈ ലോകത്തെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ചീത്തയായ ആളുകൾക്ക് ഈ ലോകത്തിന്റെ പരീക്ഷണങ്ങളും അല്ലാഹു ഏർപ്പാടാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്ന വിശ്വാസം ഇസ്ലാമികമല്ല. ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശിക്ഷയ്ക്ക് കാരണമാകുന്നത് തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ്. തെറ്റ് ചെയ്താലും വിഷയമുണ്ട്, ആ തെറ്റിന്റെ വിഷയത്തിലും ഇസ്ലാമികമായിട്ട് ഇങ്ങനെ കാണാം, ഒരാളെ തെറ്റ് ചെയ്തു, രഹസ്യമായിട്ടാണ് അവൻ തെറ്റ് ചെയ്യുന്നത്, അതോടുകൂടെ അവൻ പടച്ചവെങ്കിലേക്ക് പശ്ചാത്തപിക്കുന്നുമുണ്ട് എങ്കിൽ അള്ളാഹു ചിലപ്പോൾ ഒരു പക്ഷേ അവനെ വിട്ടേക്കാം. അതിന്റെ പേരിൽ പരീക്ഷണങ്ങളോ ശിക്ഷകളോ അള്ളാഹു അവന് കൊടുക്കാതെ അള്ളാഹു പിടിച്ചു വെച്ചേക്കാം. നേരെ മറിച്ച് തെറ്റുകുറ്റങ്ങൾ പരസ്യമായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകും. അങ്ങനെ ശിക്ഷയുണ്ടാകുമ്പോൾ ആ തെറ്റ് ചെയ്തവരെ മാത്രമല്ല പിടികൂടുക, മറിച്ച് അവിടെ ജീവിക്കുന്ന നല്ലവരായ ആളുകൾക്കും അതിന്റെ കഠിനത, അതിന്റെ പ്രയാസങ്ങൾ പേരേണ്ടി വരുമെന്നും പ്രസിദ്ധമായ ഖുർആൻ പറയുകയാണ്. മനസ്സിലാക്കുക, ഏതെങ്കിലും ചില ആളുകൾ തിന്മയിൽ ജീവിക്കുന്നു, അവര് തിന്മയിൽ ജീവിച്ചു പരസ്യമായിട്ടാണ് തിന്മ ചെയ്യുന്നത്, അത് തടുക്കാനോ അല്ലെങ്കിൽ തടുത്തിട്ടും അവരത് നിർത്താനോ തയ്യാറാവാത്ത വർണ്ണം അള്ളാഹുവിന്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങുന്നു. ആ ശിക്ഷ ഇറങ്ങുമ്പോൾ അവിടെ ജീവിക്കുന്ന നല്ലവരായ ആളുകൾ കൂടെ ആ ശിക്ഷയ്ക്ക് കാരണക്കാരായേക്കും. പരിശുദ്ധമായ ഖുർആൻ, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ അല്ല പറയുക, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ ശിക്ഷിക്കുക, ലാ തുസീബന്നല്ലദീന ളലമു മിൻകും, അത് നിങ്ങളിലെ അക്രമികൾക്ക് മാത്രമായിരിക്കില്ല ആ ശിക്ഷ ഇറങ്ങുന്നത്, മറിച്ച് അതുകൊണ്ടുണ്ടാകാവുന്ന ശിക്ഷ അത് ആമായിട്ടായിരിക്കും. അത് പരസ്യമായ തിന്മകൾ ചെയ്തതിന്റെ പേരിൽ അതിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ ആ ശിക്ഷ പരസ്യമായതുപോലെ വ്യാപകമായ ശിക്ഷയായിട്ട് എല്ലാവരിലും ആ ശിക്ഷ വ്യാപിക്കുമെന്നും പ്രസിദ്ധമായ ഖുർആൻ നമ്മോട് താക്കീത് ചെയ്യുക. അതുകൊണ്ട് തിന്മകൾ ചെയ്തവരിൽ മാത്രമായിരിക്കുകയില്ല. ഇവിടെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു സംശയമുണ്ട്, തിന്മ ചെയ്യാത്തവരെ എന്തിനാ അവർ ശിക്ഷിച്ചത്, നന്മയിൽ ജീവിച്ചവരെ അവർക്ക് ശിക്ഷ കൊടുത്തത് അനീതിയല്ലേ, ന്യായമായിട്ട് നമുക്ക് ചോദിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെയും നമ്മൾ അറിയണം, നബിയുല റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉറക്കത്തിലായിരുന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ഞെട്ടി ഉണർന്നെഴുന്നേറ്റു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്റെ പ്രവാചകരെ, ഇന്നേ വരെയും അങ്ങയിൽ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ അനുഭവം കാണേണ്ടി വന്നല്ലോ, ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം എന്ന് കണ്ടല്ലോ, അങ്ങ് ഉറക്കത്തിൽ ചാടി എണീറ്റ് ഞെട്ടി ഉണർന്നിരിക്കുന്നുവല്ലോ, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ നബിയുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ആ സ്വപ്നത്തെ കുറിച്ച് ഇവിടുന്ന് പറയുക. സ്വപ്നം വിശാലമാണ്, ചുരുങ്ങിയ രൂപത്തിൽ പറയാം, പരിശുദ്ധമായ കഅബാലയത്തെ തച്ചു തകർക്കാൻ ഒരാൾ അറിഞ്ഞെത്തിയിരിക്കുന്നു, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരാൾ അറിഞ്ഞെത്തിയിരിക്കുന്നു,
അയാള് വരുന്നു എന്നറിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെയും രക്ഷയ്ക്ക് വേണ്ടി കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ആ സ്വപ്നത്തിന്റെ ആകെ ചുരുക്കമാണ്. ജനങ്ങളൊക്കെയും കഅബാലയത്തിന്റെ മുറ്റത്ത് സുരക്ഷയ്ക്ക് വേണ്ടി ഒത്തുചേരുന്നു. ഇയാള് കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്നാൽ ഇയാളുടെ വരവിന്റെ ഇടയിൽ വെച്ച് അള്ളാഹു അയാളെ ഭൂമിയെ കൊണ്ട് വിഴുങ്ങുകയാണ്. ഭൂമി അയാളെ വിഴുങ്ങുന്നു. ആ അവസ്ഥയിൽ അയാളെ മാത്രമല്ല, അയാളെ ഒരു പ്രദേശത്തെത്തിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും ഭൂമി വിഴുങ്ങുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അവിടെ കച്ചവടക്കാരായ ആളുകളുണ്ടല്ലോ, വഴിയാത്രക്കാരായ ആളുകളുണ്ടല്ലോ, ഈ വിഷയത്തിലേക്ക് ഇതിലേക്ക് ലക്ഷ്യം വെച്ച് വരാത്ത ആളുകളുണ്ടല്ലോ, കഅബയെ തകർക്കാനല്ലാത്ത ലക്ഷ്യവുമായിട്ട് വന്ന ആളുകളും ഉണ്ടല്ലോ, അവർക്കൊക്കെയും ശിക്ഷ ബാധിച്ചുവല്ലോ, അവരെയൊക്കെയും ഭൂമി വിഴുങ്ങിയല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി ഉണ്ട്. അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ശരിയാ, അവിടെ കച്ചവടക്കാരുണ്ട്, വഴിയാത്രക്കാരുണ്ട്, പല ലക്ഷ്യത്തിലായി പല നിയ്യത്തുകളിലായിട്ട് യാത്ര ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ശിക്ഷയിറങ്ങിയപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നും ശിക്ഷ വരുമ്പോൾ വ്യാപകമായിട്ട് ആ പ്രദേശത്തെ യാഗമാനമാണ് പിടികൂടുന്നത്. എന്നാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതി ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞുകൊണ്ട് അവരവരുടെ നിയ്യത്തനുസരിച്ചുകൊണ്ട് അവരെ പുനർജീവിപ്പിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, ഈ പറയുന്ന ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ ചിലരെങ്കിലും ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയക്കുഴപ്പത്തിലായി പോയേക്കാം. വിശ്വാസത്തിൽ കുറവുള്ള ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ കാരണമായേക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തീരുമാനം എന്നത് ഇത് അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹുവിന്റെ കലായാണ്, റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനം അള്ളാഹു തആല ആരിൽ നടപ്പാക്കുന്നുവോ, നടപ്പാക്കുന്നവരിലൂടെ അള്ളാഹു അവർക്ക് പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. ഒരു വേള ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഹദാക്കളുടെ പ്രതിഫലത്തെ കുറിച്ച് പറയുക, രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന നേട്ടത്തെ കുറിച്ച് പറയുക, നാളെ പരലോകത്ത് ഓരോ രക്തസാക്ഷികളും അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വണ്ണമായ വലിപ്പം കണ്ടുകൊണ്ട് അവരൊക്കെയും ആഗ്രഹിക്കും, പടച്ചവരെ എനിക്കൊരിക്കൽ കൂടെ ദുനിയാവിലേക്ക് മടങ്ങാനൊരവസരം കൂടെ തരുമോ അല്ലാ. എന്തിനെന്നാൽ ആ ലോക ജീവിതത്തിൽ അഥവാ ഇഹലോക ജീവിതത്തിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്റെ ജീവൻ സമർപ്പിച്ചു അല്ലാ. പടച്ചവരെ, ഇവിടെ വന്നപ്പോൾ ഇവിടെ രക്തസാക്ഷികൾക്ക് നൽകിയിരിക്കുന്ന സമ്മാനങ്ങൾ കണ്ടപ്പോൾ പടച്ചവരെ എനിക്ക് വീണ്ടും വീണ്ടും അത് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ എന്നെ ദുനിയാവിലേക്ക് മടക്കുമോ എന്ന് ഓരോ രക്തസാക്ഷികളും ചോദിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് രക്തസാക്ഷി എന്ന് എണ്ണി പറയുന്ന ഭാഗത്ത് അവിടെ എണ്ണി പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞൊരു വിഷയമാണ് കെട്ടിടത്തിന്റെ അടിയിൽ വീണ് മരിക്കുന്ന ആളുകൾ അവർ രക്തസാക്ഷികളെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, തുർക്കിയിലെ ദുരന്തത്തെ പറ്റി നമ്മൾ കണ്ടവരാ, നമ്മളത് കണ്ടവരാണ്. നമ്മുടെയൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ എത്രയോ ആളുകൾ അറിയാണ്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഒഴുകിയിട്ടുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമാ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയണം, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടുണ്ടായ ഒരു വിഷയമല്ല. ഈ ദുരന്തങ്ങളും മറ്റും ആദ്യമായിട്ട് സംഭവിച്ചതല്ല. ഹദീസിൽ തന്നെ ധാരാളം വിഷയങ്ങൾ എന്നി പറയുന്നുണ്ട്. തുർക്കിയിലെ ദുരന്തത്തെ പറ്റി ഓർക്കുമ്പോൾ ഇത് ആദ്യമായിട്ടല്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, അവിടുന്നും സഹാബത്തും ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടവരാണ്. മഴയില്ലാതെ വരൾച്ചയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഷേബ് അബി താലിബ് എന്ന മലഞ്ചെരുവിൽ 30 മാസക്കാലത്തോളം പച്ചില മാത്രം നിന്നുകൊണ്ട് മുത്തായലിബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഒരു വേള അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും നാലാളുകളും കൂടെ ഉഹദിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഉഹദ് പർവ്വതത്തിന്റെ മുകൾ തലത്തിലേക്ക് കയറി അവരതിൽ നിൽക്കുമ്പോൾ ഉഹദ് പർവ്വതം ചെറുതായിട്ടൊന്ന് കുലുങ്ങി, ഒന്ന് വിറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിനോട് പറയുന്ന വർത്തമാനമുണ്ട്. ഉഹദേ, നീ അറിയണം, നിന്റെ മുകളിൽ നിൽക്കുന്ന അടങ്ങളും നീ, നിന്റെ ഈ വിറയ്ക്കൽ, നിന്റെ ഈ ഈ ഒരു പ്രകടനമുണ്ടല്ലോ, പ്രകമ്പരം കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, അത് നീ നിർത്തണം. നീ നിർത്തുക, നീ അടങ്ങുക.
ാണ് അവര് ഇസ്ലാമിക ഖിലാഫത്തിൽ ഇരിക്കെ തന്നെ രക്തസാക്ഷികളായവരാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഈ പറഞ്ഞത്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് വരൾച്ച കാരണത്താൽ റമാദ എന്ന ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു കാലം കടന്നുപോയി. അഥവാ വരൾച്ച കാരണത്താൽ മണ്ണുകൾ ചാരത്തിന്റെ കളറായിപ്പോയി, ചാര നിറമായിപ്പോയി. റമാദ എന്ന് പറഞ്ഞാൽ ചാരമെന്നാണ് അർത്ഥം. ചാരത്തിന്റെ വർഷം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്ര കണ്ട് വരൾച്ചയിൽ കഴിഞ്ഞു. നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വരൾച്ച കാരണത്താൽ മഴയില്ലാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തി പട്ടിണിയെ കുറിച്ച് ആവലാതിപ്പെട്ട അനുയായികളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വിനയാന്യതരായിക്കൊണ്ട് അല്ലാഹുവിങ്കിലേക്ക് മടങ്ങുക, പടച്ചവെങ്കിലേക്ക് മടങ്ങുക. കാരണം അല്ലാഹുവിന്റെ പരീക്ഷണമാവാം. ശിക്ഷയെന്നല്ല പറയുന്നത്, പരീക്ഷണമാവാം. ആ പരീക്ഷണത്തെ അതിജയിക്കുക എന്നത് അല്ലാഹുവിനോട് തന്നെ സഹായം തേടിക്കൊണ്ടാകണമെന്ന് ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരവും കുടുംബപരവുമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളൊക്കെ വേദനിക്കുന്നവരാണ്. എന്നാൽ ഇതേപോലെ തന്നെ സമുദായത്തെ ബാധിക്കുന്ന വേദനയിലും നമ്മുടെ മനസ്സ് വേദനിക്കണം. തുർക്കിയിലല്ലേ സംഭവിച്ചത് എന്നുള്ള നിലയ്ക്ക് കാണേണ്ടവരല്ല. നമ്മുടെ വ്യക്തിപരമായ വേദന പോലെ, നമ്മുടെ കുടുംബത്തിന്റെ വേദന പോലെ, തുർക്കിയിൽ സംഭവിച്ച വേദനയിലും ആരുടെയെങ്കിലും മനസ്സ് വേദനിക്കുന്നില്ല എങ്കിൽ അവൻ വിശ്വാസിയല്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മുസ്ലിം സമുദായത്തിലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒക്കെ നന്മകൾ ഉണ്ടായാൽ അതിൽ സന്തോഷിക്കുന്നത് പോലെ തന്നെ മുസ്ലിം സമുദായത്തിന് ഉണ്ടാകാവുന്ന വേദനകളിൽ മനസ്സ് വേദനിക്കണമെന്നും നബിയല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ വിശ്വാസികൾ സഹോദരങ്ങളാണ്. വിശ്വാസികളൊക്കെയും അവിടെ ഇന്ന പ്രദേശത്ത് മാത്രം കഴിയുന്നവരെന്നല്ല പറഞ്ഞത്, ഇന്ന കുടുംബക്കാരെന്നല്ല പറഞ്ഞത്, വിശ്വാസികളാണോ? ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളൊക്കെയും ഒരേപോലെ അവരൊക്കെ സഹോദരങ്ങളാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുമ്പോൾ ഈ കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിലേക്ക് വരണം. അവരുടെ മുഅ്മിൻ എന്ന വിഷയത്തിൽ, അവന്റെ ഈമാൻ എന്ന വിഷയത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, സഹതാപം ഉണ്ടാവുക, പരസ്പരം സഹാനുഭൂതി ഉണ്ടാവുക എന്നത്, സഹാനുഭൂതി ഉണ്ടായിട്ടില്ല എങ്കിൽ, ആ വേദനയിൽ പങ്കാളിയായിട്ടില്ല എങ്കിൽ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരിക്കൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്നെ വിളിച്ച് അബൂ ഹുറൈറ എന്നെ വിളിച്ചിട്ട് പറയുക, വഅഹിബ്ബനിൽ മുസ്ലിമീന വൽ മുഅ്മിനീന മാ തുഹിബ്ബു ലിനഫ്സിക വഅഹ്ലി ബൈതിക. അബൂ ഹുറൈറ, നിന്റെ ശരീരത്തിൽ നീ ഏതൊന്നിനെ ഇഷ്ടപ്പെടുന്നോ, നിന്റെ കുടുംബത്തിൽ നീ ഏതൊന്നിനെ ഇഷ്ടപ്പെടുന്നോ, അത് സത്യവിശ്വാസികളായ ആളുകൾക്ക് നീ ഇഷ്ടപ്പെടുക തന്നെ വേണം. വഅക്രിഹുലഹും മാ തക്രഹു ലിനഫ്സിക വഅഹ്ലി ബൈതിക, നിന്റെ ശരീരം ഏതൊന്നിനെ വെറുക്കുന്നോ, നിന്റെ കുടുംബം ഏതൊന്നിനെ വെറുക്കുന്നോ, അതേ കാര്യം സത്യവിശ്വാസികൾക്കും നീ വെറുക്കണം. അങ്ങനെ സംഭവിക്കൽ തക്കുൻ മുഅ്മിന, വിശ്വാസിയുടെ ഭാഗമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതായത്, ഒരാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവൻ ഇഷ്ടപ്പെടുന്ന, അവന്റെ കുടുംബക്കാർ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങള്. അതേ വിഷയങ്ങൾ ആർക്ക് എവിടെ സംഭവിക്കണം? സത്യവിശ്വാസികൾക്കും ഉണ്ടാവണം. അവൻ വെറുക്കുന്ന, അവന്റെ കുടുംബം വെറുക്കുന്ന കാര്യങ്ങള് സത്യവിശ്വാസികളിൽ വെറുക്കാത്തിടത്തോളം ഇവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന് നബിയല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളിത് പറയുമ്പോൾ ഈ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നാം ഒന്ന് ആലോചിക്കുക. തുർക്കിയിലെ സംഭവമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്ന വിഷയം അവസാനിപ്പിക്കുകയാണ്. തുർക്കി നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ, ആ തുർക്കിയുടെ വിഷയത്തിലെ ദുരന്തങ്ങൾ നോക്കിക്കണ്ട ആളുകളുണ്ട്. നമ്മൾ ദുരന്തം കണ്ടപ്പോൾ സ്വയം ഒന്ന് പരിശോധന നടത്തുക, ആത്മപരിശോധന നടത്തുക. ഏത് തരത്തിലുള്ള വേദനയാണ് നമുക്കുണ്ടായത്?
പത്രത്താളുകളും മീഡിയകളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ആ അനുഭവങ്ങളൊക്കെ കണ്ടുപോയപ്പോൾ ആയിരങ്ങൾ മരിച്ചു വീണതിന്റെ വാർത്തകൾ വായിച്ചപ്പോൾ പതിനായിരങ്ങൾ പരീക്ഷണത്തിൽ അകപ്പെട്ടതിന്റെ വാർത്തകൾ വായിച്ചപ്പോൾ ചികിത്സയ്ക്ക് പോലും മാർഗമില്ലാതെ കയ്യും കാലും ഇട്ടടിക്കുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ പ്രിയപ്പെട്ടവരെ എത്രയെത്ര ആളുകളുടെ മനസ്സൊന്ന് വേദനിച്ചു. എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടു, എത്രയോ ചിത്രങ്ങൾ കണ്ടു, മനസാക്ഷി മരവിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ കണ്ടില്ലേ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ കണ്ടുപോയ വാർത്തകളാണ്. മരണത്തോട് മല്ലടിക്കുന്ന പൊന്നുമകൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഉപ്പാ ഉപ്പാ എന്ന് കരഞ്ഞു വിളിക്കുമ്പോൾ ആ പൊന്നുമകനെ രക്ഷപ്പെടുത്താൻ മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിതാവ് പൊന്നുമകന് അവസാനമായ കലിമ പറഞ്ഞു കൊടുക്കുന്ന വാർത്തകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടതാണ്. കലിമ പറഞ്ഞു കൊടുക്കുന്നു, യാ ബീ അബീ എന്ന്. ആ പൊന്നുമോൻ അവസാനമായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള കൊതുകൊണ്ട് ഉപ്പായ വിളിക്കുമ്പോൾ ഉപ്പാക്കറിയാം രക്ഷപ്പെടുത്താൻ മാർഗമില്ല. പക്ഷേ ഇവൻ പോകുന്ന ഒരു ലോകമുണ്ട്, അവനല്ലാതെ കാരുണ്യത്തിലേക്കാ പോകുന്നത്. ആ കാരുണ്യം അവൻ ലഭിക്കണമെങ്കിൽ അവൻ കലിമ പറഞ്ഞു മരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ പറഞ്ഞു കൊടുത്തപ്പോൾ പൊന്നുമോനത് ഏറ്റു പറയുന്ന മീഡിയകൾ, വാർത്തകളുടെ വീഡിയോകൾ നമ്മൾ കണ്ടവരാ. അതുപോലെ തന്നെ 17 മണിക്കൂർ നേരം തന്റെ കൂടപ്പിറപ്പിനോടൊപ്പം കിടന്നിട്ട് കൂടപ്പിറപ്പിന്റെ തലയിൽ മന്തരി വീണല്ലേ എന്നാഗ്രഹിച്ച് ഒരു പിഞ്ചി പൈതല്, ഒരു പിഞ്ചി പെൺകുഞ്ഞ് ആ പൈതലിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് 17 മണിക്കൂറോളം കിടന്ന വാർത്തകൾ നമ്മൾ കണ്ടതാ. പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയെ വേദനിക്കുന്ന വാർത്തകൾ എത്രയോ ഉണ്ട്. ഒരു പിതാവ് തന്റെ മകളും മരിച്ചു, വലിയ ഭീമാകാരമായ ഒരു ഭിത്തി കഷ്ണം, ആ ഭിത്തി വന്ന് വീണ് അതിന്റെ അടിയിൽ ചതഞ്ഞെറിഞ്ഞ് മരിച്ചു കിടക്കുന്ന പൊന്നുമോൻ ആ മകളുടെ കയ്യിൽ കൈ കരം പിടിച്ചുകൊണ്ട് പിതാവ് ആ മകളുടെ കയ്യിൽ നിന്നും പിടുത്തം വിടാതെ 20 മണിക്കൂറോളം കാത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടവരാ. ഇതൊക്കെ കണ്ടിട്ട് നിസ്സംഗതിയോടുകൂടെ വെറുതെ ഒരു വാർത്തയായിട്ട് അതൊക്കെ കണ്ട് തള്ളിക്കളയേണ്ടവരല്ല. ചില ആളുകളൊക്കെ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് നിസ്സംഗരായി വെറുതെ അങ്ങനെ ഒരു മീഡിയ അത് മാത്രമായി തള്ളിക്കളഞ്ഞവരുണ്ടാവാം. വേറെ ചില ആളുകള് ചില നേരം അല്പനേരമെങ്കിലും ചിത്രങ്ങൾ കണ്ടെന്ന് ഒന്ന് വേദനിച്ചിട്ടുണ്ടാവാം. എന്നാൽ മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട്, അവരാണ് യഥാർത്ഥ വിശ്വാസികള്. സ്വന്തം ദുഃഖമായിട്ട്, സ്വന്തം വേദനയായിട്ട് അവർ കണ്ണീരൊഴിച്ചുകൊണ്ട് പടച്ചവങ്കിലേക്ക് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണയല്ല എന്ന് ഹൃദയം പൊട്ടുമാറു വേഗത്തിൽ വേദനയിൽ അവരൊക്കെ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം, ആ മോഡൽ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് ആത്മാർത്ഥമായ ഒരു വിശ്വാസത്തിന്റെ ഭാഗമെന്ന് ഹബീബായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അവിടുന്ന് പറഞ്ഞു, മാ മിൻ അബ്ദി മുസ്ലിമിൻ, ഒരു മുസ്ലിമായ അടിമ എന്ന് പറഞ്ഞാൽ, യദുഉ ലി അഖീഹി, അവന്റെ സഹോദരന് വേണ്ടി അവൻ ദുആ ചെയ്യും, അവന്റെ അഭാവത്തിൽ സഹോദരനെ കാണണ്ട. ഇന്നേ വരെ തുർക്കിയിലെ ആ മനുഷ്യർ നമ്മൾ കണ്ടവരല്ല, എന്നാലും നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ കൂടപ്പിറപ്പുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല എന്ന് നമ്മൾ ദുആ ചെയ്യുമെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാ. സഹോദരന്റെ അഭാവത്തിൽ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരാൾ ആ ദുആയിലൂടെ അവൻ നേടുന്നത് ഇല്ല. ഖാലൽ മലക്കു വലക്ക തിമിതിൽ, മലക്കുകൾ ഇവൻ ഇങ്ങനെ ദുആ ചെയ്താൽ മലക്കുകൾ പറയുന്നതാണ് ഇതേപോലെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരട്ടെ, അഥവാ ദുരന്തങ്ങളിൽ പെടാണ്ട് അമ്മ നിന്നെ സംരക്ഷിക്കട്ടെ എന്ന് മലക്കുകൾ പറയുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ പല കോലത്തിൽ നമ്മിലേക്ക് വന്നേക്കാം. പ്രത്യേകിച്ച് വേദനയിൽ കഴിയുന്ന ആളുകൾ, പല കോലത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. ഇതുപോലെ ദുരന്തം തന്നെ സംഭവിക്കണമെന്നില്ല, അല്ലാതെ ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവാം, വേദനയിൽ കഴിയുന്നവരുണ്ടാവാം. അവിടെയൊക്കെയും ഒരാൾക്ക് വേദന സംഭവിച്ചാൽ ആ വേദന മനുഷ്യനാണോ, ആ വേദനയിൽ നമ്മൾ പങ്കാളികളാ. ജീവജാലത്തിന് പോലും വേദനയുണ്ടായാൽ അതിൽ വേദനിക്കുന്നവനാകണം, കരുണയുള്ളവനാകണം വിശ്വാസി. പ്രിയപ്പെട്ടവര്, പ്രത്യേകിച്ചും മുസ്ലിമായ ഒരാൾക്കൊരു വേദന സംഭവിച്ചാൽ, മനുഷ്യന് തന്നെ വേദന സംഭവിച്ചാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. അതോടൊപ്പം മുസ്ലിമായ ഒരാൾക്കുണ്ടാകാവുന്ന വേദന, അതിന് അടുപ്പമെന്നോ അകൽച്ചയെന്നോ ഇല്ല, ബന്ധുവെന്നോ ശത്രുവെന്നോ ഇല്ല, നമുക്ക് ബന്ധപ്പെട്ടവരെന്നോ അറിയാവുന്നവരെന്നോ ഇല്ല. ആരുമാകട്ടെ,
ഒരാൾക്ക് ഒരു വേദന ഉണ്ടായാൽ ആ വേദനയിൽ നമ്മുടെ മനസ്സൊന്ന് തേങ്ങണം, നമുക്കൊന്ന് കരയാൻ കഴിയണം. കഴിയുന്നിടത്തോളം നാണയത്തുകൾ കൊടുത്തുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നതാണെങ്കിൽ അവിടെ നമ്മുടെ സഹായം എത്തിക്കണം. ശാരീരികമായിട്ട് സഹായം ചെയ്യാൻ പറ്റുന്നിടമാണെങ്കിൽ കൊണ്ടു കൊടുക്കാൻ കഴിയണം. അതേപോലെ ശാരീരികമായിട്ട് അവരെ ഒന്ന് താങ്ങിയെടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ ചെന്ന് ആ വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യണം. ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ നിമിഷത്തിൽ ഇപ്പോൾ ഓർത്തു പോകുന്ന ഒരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും അൽഹംദുലില്ല പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ ആരുടെയും പൊങ്ങച്ചതിന് വേണ്ടി പറയുന്നതല്ല, എന്നാൽ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ ദുആ ചെയ്തിരുന്നു, വല്ലാതെ മനസ്സ് നിറഞ്ഞുപോയി. എന്റെ സഹോദരൻ ഈ നാട്ടുകാര് ദയാ ഹ്യൂമൻ ചാരിറ്റബിൾ അസോസിയേഷൻ, അതിന്റെ പേരില് ആ ഒരു വെൽഫെയർ സൊസൈറ്റി, ഒരു സംവിധാനം, സഹായത്തിന് വേണ്ടി ഒരു ട്രസ്റ്റ്, അത് രൂപീകരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാരണത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സ് നിറഞ്ഞ ആമീൻ പറഞ്ഞു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മിമ്പറിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ദുആയ പടച്ചുറപ്പ് സ്വീകരിക്കുമാറാകട്ടെ. ഒരാൾക്ക് രക്തം കൊടുക്കണമെന്ന് അറിഞ്ഞപ്പോ ഓടിപ്പോയി കടന്നു രക്തം കൊടുത്തു. അതെ, നിങ്ങളുടെ ഓരോ തുള്ളി രക്തത്തിനും അല്ലാഹു നിങ്ങൾക്ക് കൂലി നൽകട്ടെ, റബ്ബ് നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. നിങ്ങളുടെ ഓരോ ഉയർപ്പിനും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. വേറൊന്നും നമുക്ക് തരാനില്ല, അല്ലാഹ് തന്നാലല്ലാതെ പൂർത്തീകരിച്ച് തരാനുമില്ല. ഇതേപോലെ അടുത്തുള്ളവരാ ആണെങ്കിൽ, അടുത്തുണ്ട് എങ്കിൽ, എത്തിക്കാൻ കഴിയുമെങ്കിൽ, കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടു കൊടുക്കുക. അവരിൽ ഒരാളായി നമുക്ക് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമുക്ക് വേണ്ടി മിച്ചമുണ്ടാകുന്നത് ഈ നിക്ഷേപങ്ങൾ മാത്രമായിരിക്കും. അതേപോലെ ദൂരെയുള്ള തുർക്കി അടക്കം, സിറിയ അടക്കമുള്ള പ്രദേശങ്ങൾ, അവരനുഭവിക്കുന്ന വേദനകൾ, അച്ഛനെ നീ അവർക്കൊക്കെയും രക്ഷയ്ക്കുള്ള മാർഗം കൊടുക്കണയല്ല, മരണപ്പെട്ടവർക്ക് മഹത്വത്തും മറക്കണത്തും നൽകണയല്ല, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണ ആരോഗ്യവും ആദ്യവും നൽകണയല്ല. ആ നാട് നേരിടുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അച്ഛനെ, എത്രയും വേഗത്തിൽ നീ അവരെ ആ കെടുതിയിൽ നിന്ന് നീ മോക്ഷം നൽകി സന്തോഷവും സമാധാനവും അവർക്ക് നൽകണേ. പ്രിയപ്പെട്ടവർ, ഇത് പറഞ്ഞ പുറത്തെ കാര്യം കൂടെ പറയട്ടെ. ആ നാട്ടിലെ അവരുടെ രാജാവായ, അവരുടെ പ്രധാനമന്ത്രിയായ ഉർദുഖാൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് കണ്ടു കാണും. അദ്ദേഹം പറഞ്ഞല്ലോ, നഷ്ടപ്പെട്ടു പോയ ശരീരത്തിന് പകരം വെക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അല്ലാന്റെ തീരുമാനമാ. പക്ഷേ ഒരാൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ നല്ല വീട് ഞാൻ നൽകാം. ഒരാൾക്ക് ഒരു മരമെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ 10 മരം ഞാൻ വെച്ചു തരാമെന്ന് ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളുണ്ട്. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഇസ്സത്ത് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിനല്ല, ആരെല്ലാം സഹായിക്കാൻ വേണ്ടി സൗദി വന്നു, ഒമാൻ വന്നു, പല നാട്ടുകാരും അവരുടേതായിരിക്കുന്ന സഹായം ആ നാട്ടിലേക്ക് ഒഴുകി കൊടുത്തു. പ്രിയപ്പെട്ടവരെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ അല്ലാഹുവിന്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെ ജീവിച്ച്, ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.